ഞാൻ മഞ്ചേരിയിലെ മഞ്ചേരിയിൽ ഹിക്കമയിൽ ദർശനത്തുന്ന ഒരു കാലുണ്ട്. അന്ന് ഒരു കുടുംബയെ, നിങ്ങൾ ഉറങ്ങൂലല്ല, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഇട്ട മാതാപിതാക്ക് ഒന്നേ ഉള്ളൂ, ഒറ്റ മോന്. ഈ ഉപ്പാന്നൊക്കെ പറഞ്ഞ എന്തൊരു പാവം അറിയാം, പള്ളിയിൽ എപ്പോഴും ഇങ്ങനെ വന്ന് ആരോടൊരു ശല്യമല്ല, ബെരല് വെച്ചാൽ കടിക്കൂല എന്ന് കേട്ടിട്ടില്ല നിങ്ങള്? ചില ആജുമാരൊക്കെ ഉണ്ട്, ഒരു ഉമ്പ്രക്കൊയ്യ എന്നാൽ മതി, കടിഞ്ഞു പള്ളിയും. ഇതെന്താണ്, ഇത് പള്ളിയോ മദ്രസ എന്താ? പള്ളി മദ്രസ ഒക്കെ ഖറാബാ, ഉമ്പ്രക്കൊയ്യ എന്നാൽ മതി. ഒരു ഉമ്പ്ര കഴിഞ്ഞ് വന്ന് നോക്കട്ടെ, നക്കെതി കണ്ടവരുണ്ടാവില്ല. നഊദു ബില്ല, അല്ലാ കാക്കട്ടെ, ചില ആളുകളൊക്കെ വല്ലാത്തൊരവസ്ഥയാണ്. എന്നാൽ ഞാൻ പറയുന്നതേ, ഈ മനുഷ്യന്, ഈ സാധു മനുഷ്യൻ പള്ളിയിൽ വന്നിരിക്കും, നടക്കും, ആർക്കും ഒരു ശല്യമല്ല. അങ്ങനെ അയാളെ മോനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഈ പാവങ്ങൾ കല്യാണം കഴിച്ച നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പെൺകുട്ടികളെ, ഈ ജാതികളൊക്കെ നിങ്ങൾ ഇവിടൊക്കെ, ഇവിടുത്തെ ഹാലെന്താ, ഇവിടെ ഇങ്ങോട്ടടി അങ്ങോട്ടടി, എന്താ ഹാല്? നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ടാ മലപ്പുറം, ഞാൻ പുറം ദേവർശ്വാല എന്നൊക്കെ പറഞ്ഞാലും ഞാനും നമ്മളെ നാട്ടുകാരനെട്ടാ, നമ്മളെ ജില്ലക്കാരൻ തന്നെയാണ് ഞാൻ. എല്ലാ ഉമ്മിയും ബാപ്പിയും ഒക്കെ ഇവിടെ തന്നെ കുടുംബങ്ങൾ. നിങ്ങൾ വേറൊന്നും കരുതണ്ട, ഇയാളെന്താ, ഇയാൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറയട്ടെ, നിങ്ങൾ നമ്മളൊക്കെ ഒന്നു തന്നെ. ഞാൻ പറയുന്നത്, കണ്ണൂർ വഴുതിന് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ സ്ത്രീകൾ പുരുഷന്മാരടിക്കൽ, പുരുഷന്മാർ സ്ത്രീകളടിക്കൽ വെച്ചു. അപ്പോൾ ഉടനൊരു വയസ്സ ആൾ പറയും, ഉസ്താദേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, ഇങ്ങോട്ടാ കൂടുതൽ കിട്ടലേ. അല്ലോ, ഇവിടെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അജരെ, അല്ല കാക്കട്ടെ എന്ന് അമ്മയും പറഞ്ഞാളി. ഈ ജാതിയാളൊക്കെ അടി കിട്ടിയ പള്ളിക്കാട്ട് പോയി കിടക്കല്ലേ നല്ലത്. എന്നെ ബാദിന് ഒരു സ്ഥലത്തെ, എന്നെ ബാദിന് ക്ഷണിച്ചപ്പോൾ, ക്ഷണിച്ച ആള് ചെന്ന് നോക്കുമ്പോൾ കാണില്ല. ഇപ്പം നമ്മളിവിടെ ഷബീറിനെ വിളിച്ചു, അവരെ ഇതുവരെ കണ്ടിട്ടില്ല ഷബീറെ. അത് ശരി, അതന്നെ എൻ്റെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വന്ന്, അല്ലല്ലല്ല, ആ സാധനത്തെ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാ, ആ അത് ശരി. ഷബീറെ ഞാൻ ഒന്ന് ഒലുമ്പാ നിൽക്കിയായിരുന്നു ഷബീറിനെ, വന്നിട്ട് കണ്ടിട്ടില്ലേ. അപ്പം ഞാൻ പറയണത്, എന്നെ ബഹദിന് ക്ഷണിച്ച ആളെ കാണുന്നില്ല. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലേ, ബഹദിനൊക്കെ പോകുമ്പോൾ ഒരുപാട് വീടുകൾ, ഒരുപാട് ഉമ്മമാർ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. കുറേ കൊല്ലായി വഴുതറിയണം, എത്ര ഉമ്മമാരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പടച്ചവനെ മമ്പ്രത്തപ്പാപ്പയുടെ ഹക്ക് കൊണ്ട് ആ കൂട്ടത്തിൽ മരിച്ചവരുടെ ഖബറുകൾ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആ വീട്ടേനോട് ചോദിച്ചേ, നമ്മളെ ക്ഷണിച്ചാളെവിടെ വെച്ചു? അപ്പം ആ പെരക്കാരനോട് പറയാം, ഉസ്താദേ അയാളെ മൂക്ക് പൊട്ടിയിട്ട് ആശുപത്രി കിടക്കുകയാണ്. ഞാൻ വെച്ചു, മൂക്കെങ്ങനെ? അയാളെ പെണ്ണുങ്ങൾ അടിച്ചിട്ട് പൊട്ടിയതാണ് ഉസ്താദേ. ഇരിക്കണക്കട്ടെ ജാതികളെ, നോക്കി നിങ്ങൾ, അയാളെ മൂക്ക് പെണ്ണുങ്ങൾ അടിച്ച് പൊട്ടിയതാണ്. അപ്പം ഞാൻ മക്കളെ രണ്ട് ചോട്ടക്കുട്ടികളെ കണ്ടത്, ഈ മക്കളെ പ്രായത്തിലെ ചോട്ടാളെ. ഞാൻ ആ ചോട്ടക്കുട്ടിയോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പോയിട്ട് ആ താത്താനോട് ചോദിച്ചു നോക്കോ, എന്തിനാണ് ഞങ്ങളെ മാപ്പിളനെ അടിച്ചത്? ഈ ബറ്റങ്ങൾക്ക് ആകാശം ഭൂമി വേറെ അല്ലതുണ്ടാ? ഒരു ഓടിച്ചെന്നിട്ട് താത്താ ആ ബാലിന് വന്ന ഉസ്താദ് പറഞ്ഞയച്ചതാ, നിങ്ങളെ മാപ്പിള എന്തിനാ അടിച്ചു എന്ന് ചോദിക്കണ്ട്. അപ്പം ഈ താത്ത എന്താ പറഞ്ഞറിയോ, മക്കളെ കൂർക്കമ്പലി കുറച്ച് ഓവറാപ്പ് ഒന്ന് കൊടുത്തു. മനസ്സിലായ അച്ഛരെ, കൂർക്കമ്പലി നിങ്ങൾക്ക് തിരിഞ്ഞാ, ഈ പത്തിരി മറിച്ച ചട്ടകല്ലേ, അതിർത്തിട്ടാ കൊടുത്തിട്ടുള്ളേ. നല്ലോണം കല്യാണം കഴിച്ചവരൊക്കെ എന്നും കിടക്കുമ്പോൾ ഒരു ആയത്തിൽ കുറിച്ച് ചോദി കിടന്നോളി. ഷബീറെ എന്നും കിടന്ന് ആയത്തിൽ കുറിച്ച് ചോദി കിടന്നോണ്ടി. എപ്പോഴാ കിട്ടുക, എവിടേക്കാ കിട്ടുക എന്ന് പറയാൻ പറ്റൂലട്ടാ. ഞാൻ പറയണതേ, സുബഹാനല്ലാഹ്, ബയാല് കഴിഞ്ഞിട്ടേ ഞാൻ പറയും, എനിക്ക് അവിടെ നിന്ന് കാണാൻ ആ മനുഷ്യൻ ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കുന്നു. ചില ആളുകളെ ബയാലൊക്കെ ഏൽപ്പിച്ചുണ്ടല്ലോ ഇങ്ങനെ, കാരണം അഥവാ മുടങ്ങോ സംഘാടകയുടെ വിഷമം നമുക്ക് അറിയല. അപ്പം ഇങ്ങനെ അല്ലോ സദ്യ സംഭവിക്കുവച്ചിട്ടാണ് വിളി. അപ്പം അയാളെ വിളി ഓവറെന്ന് കണ്ടപ്പോൾ എനിക്ക് അയാളുടെ ഒരു മഹബത്ത് കൂടിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ നിന്ന് കാണുന്നാറ്, നമുക്ക് ആശുപത്രി പോകുമ്പോൾ വല്ല വഴിയുണ്ട് വെച്ച് ബയാല് കഴിഞ്ഞിട്ടേ. അപ്പം എസ് എസ് എഫിൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ ഓലിങ്ങനെ ഒരു പരക്കം പോയാൽ, അവർ കാരണവർ എന്നോട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് പരിചയമുള്ള ഹോസ്പിറ്റലിൽ ഞാൻ തുറപ്പിച്ചാൽ നമുക്ക് പോകാറ്. അയാളെന്നെ കൊണ്ടുപോയി, ഞാൻ പോയി. ഞാൻ അയാളെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അയാളെ മൂക്കൊക്കെ ഒരു വൈക്കയക്കണേന്ന്. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞേ, പാവാണ് കേട്ടാ, നിങ്ങളെ മക്കളെ ഉമ്മല്ലത്, അത് എന്തോ ഒരു വിഷമത്തിൽ സംഭവിച്ചു പോയതാ കേട്ടാ. അപ്പം ഇയാൾ എന്നോട് പറയാ, ഉസ്താദേ ഓണന്നെ എന്നെ നോക്കണം, ഇവിടെ ഉണ്ട്. ഈ ജാതികൾ നിങ്ങൾ തല്ലണാട്ടാ മൈക്കക്കാരനെ, അല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. അപ്പോൾ അടിക്കുന്ന ജാതികൾ ഇവിടെ ബല കുറച്ച് പറയണ ഈ ജാതികളെ. ഞാൻ പറയണതേ, അല്ലോ ഞാൻ പോട്ടെ,
ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ വിഷയം മറന്ന മഞ്ചേരി ദർശനത്തുമ്പോൾ അതങ്ങോട്ട് പറഞ്ഞല്ലേ, ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു, അവൻ്റെ ഭാര്യയുടെ വാക്ക് കെട്ട് നേരെ ഭാര്യ വിട്ടിലേക്ക്. ചില കുട്ടികൾക്ക് മിണ്ടിയാൽ മതി, 10, 18, 25, 28 കൊല്ലൊക്കെ ഈ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ നടന്നിട്ട് പെണ്ണ് കെട്ടി 2-3 മാസമായിട്ട് നിന്ന് കേൾക്കുമ്പോഴേക്കും നേരെ ഭാര്യ വീട് അല്ലെങ്കിൽ വാടക വീട്. എന്താണെന്നറിയോ മോനെ, നീ എവിടോ പൊയ്ക്കോ, ഉമ്മാനും ബാപ്പാനും വലിച്ചെറിഞ്ഞ് പോരുതട്ടാ, എന്നേക്കു ഷാബാണടാ, നീ വളരൂല. മാത്രം മക്കളെ കൊണ്ട് നീ അനുഭവിക്കും, മക്കളെ കൊണ്ട് നീ അനുഭവിക്കും, നീ സൂക്ഷിക്കണം അത്. ഉമ്മാനെ വലിച്ചെറിയാതെ നിങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കോളി, എവിടെ പോയി താമസിച്ചോളി, ഉമ്മാനെ വലിച്ചെറിയത്, ഉപ്പാനെയും വലിച്ചെറിയത്, ഞാൻ അത്രയും നിങ്ങളോട് പറയുന്നുള്ളൂ. വലിച്ചെറിഞ്ഞു പോയാൽ ശരിക്ക് 10 ഇരട്ടി മക്കളെ കൊണ്ട് നമ്മൾ അനുഭവിച്ചിട്ട് നമ്മൾ മരിക്കേണ്ടി വരും. ഇത് കളിയൊന്നുമല്ല. ഇന്നല്ലാഹ ലയുഅജ്ജിലു, ദീൻ പഠിപ്പിക്കുന്ന ഒരാശയമുണ്ട്, ചിലതൊക്കെ ആഖിറത്തിലേക്ക് നീട്ടിവെക്കും. ഉമ്മയൊപ്പൊരു തുള്ളി കണ്ണീരൊടിക്കട്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും അത്, എന്നിട്ടേ മരിക്കൂ. ആരെക്കൊണ്ട്? നമ്മുടെ മക്കളെ കൊണ്ട് തന്നെ. ഞാൻ എൻ്റെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ കൊണ്ട് 100 ഇരട്ടി കരയിപ്പിച്ചിട്ടേ എന്നെ മരിപ്പിക്കൂന്ന്. അത് ചെറിയ വിഷയമൊന്നുമല്ല, അനുഭവിക്കും നമ്മൾ. അള്ളാഹു കാക്കട്ടെ, നിങ്ങൾ ആമീൻ പൊന്തണ്ട, ഇതിൻ്റെ ആമീൻ പൊന്ത. അള്ളാഹു കാക്കട്ടെ. ഞാൻ പറയുന്നതേ, ഈ ചെക്കൻ നോക്കി നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് പെണ്ണെന്തോ പറഞ്ഞപ്പോഴേക്കും നേരെ വിട്ടുവെന്ന്, മാറ്റടി ഡ്രസ്സെടുക്ക് ബാഗ് എടുക്കുന്നവർ കൊണ്ടുപോയിന്ന് ഭാര്യ വീട്ടിൽ. നമ്മുടെ മഞ്ചേരി റിസർത്തുമ്പോളാ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയപ്പോഴേക്കും അമ്മായിമ്മണ്ടല്ല, അമ്മായിമ്മക്ക് നിധി കിട്ടിയ പോലെ അമ്മായിമ്മ നേരെ ഗൾഫിലെ മോനെ കുളിച്ചിട്ട്, മോനെ അളിയൻ ഇപ്പം നമ്മളെ വീട്ടിലാണ്, അളിയൻക്കൊരു വിസ കൊണ്ടുവരുന്നുണ്ട്. അളിയൻ വിസ എന്ന് പറയുന്ന വിസ കെട്ടിട്ടുണ്ട് ആചാരെ. ആ വിസ വന്നതും ഈ ചെക്കും ഗൾഫ് പോയിന്ന്. ഈ ചെറുപ്പക്കാരൻ ആ വിസ, ഷെയ്ത്താൻ വിസ എന്ന് തമാശാറിനല്ല, ഇവൻ ഗൾഫിൽ പോയി. അയൽവാസികൾ വന്നിട്ട്, ഞാൻ പച്ചയിൽ പറയട്ടെ, നമ്മളെ മലപ്പുറം ഭാഷ തന്നെ പറഞ്ഞോട്ടെ, ഈ അയൽവാസികൾ വന്നിട്ട് ഈ തള്ളയോട്, ഈ ചീ ചെക്കൻ്റെ ഉമ്മാനോട് പറയും, ഞങ്ങളെ മോ ഇന്നലെ ഗൾഫ് പോയി, ഇങ്ങളെ അറിഞ്ഞിലേച്ചു. അപ്പം ഉമ്മ, ആ ഉമ്മ പച്ച മലയാളത്തിൽ പഠിച്ചവനെ, എൻ്റെ മോനൊരു അപകടത്തിനും പെടുത്തല്ലോ, എൻ്റെ മോനക്ക് നല്ല ജോലി കൊടുക്കണമെന്നോ. ഈ ഉമ്മാനൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എവിടുക്കാ മോനെ നീ പോകുന്നത്? ഏത് പെണ്ണടാ നമുക്ക്? ഈ ഉമ്മാനൊക്കെ വലിച്ചെറിഞ്ഞിട്ട്. പക്ഷേ 1-2 കൊല്ലം കഴിഞ്ഞ് അവൻ നേരെ ഭാര്യ വീട്ടിൽ വന്നു, ഗൾഫിൽ നിന്ന് വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെയാണ് എന്നെ വിഷമിപ്പിച്ചത്, എനിക്കൊരു വിഷമമുണ്ടായി. അവൻ്റെ അമ്മോഷനും അവൻ്റെ ഉപ്പയും രണ്ടുപേരും ജുമാക്കൊരു പള്ളിയിലാണ് കൂടുക, കാരണം അടുത്തടുത്താണ്, ഒരു മഹലിൻ്റെ രണ്ട് ഭാഗം കൂട്ടിക്കൊള്ളി നിങ്ങൾ. അപ്പോൾ ഈ ഉപ്പ അമ്മോഷനെ വെള്ളിയാഴ്ച ജുമാക്ക് വന്നിട്ട് നല്ല ഗൾഫിൻ്റെ ഒരു തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം കൂടെയുള്ള ആളോട് പറയുന്നത്, എൻ്റെ മരുവും കൊണ്ടുവന്ന തുണിയാണ്. ഞാൻ പറയണത് മനസ്സിലണ്ട, ഈ കുട്ടി മുണ്ടനല്ല ഈ മനുഷ്യന്, എൻ്റെ മരുവും കൊണ്ടുവന്ന തുണിയാണ്. അപ്പോൾ അത് വാപ്പ കേട്ടു. ജുമാ കഴിഞ്ഞിട്ട് ആ ഉപ്പൻ്റെ റൂമിൽ വന്ന് എന്നോട് പറയണേ, ആ ഉപ്പ മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, അവൻ്റെ അമ്മോഷനക്കൊക്കെ തുണി കൊടുത്തിട്ടുണ്ട്, എനിക്കൊന്നും തരണ്ട, എൻ്റെ ഉമ്മ പാവാണ് കേട്ടോ, ഉമ്മക്കാരുമില്ല. ഇയാളെ ഇയാളെ മനസ്സ് പൊട്ടിക്കണേ, അമ്മോഷനാളെ നെളിഞ്ഞു പറയണത്, ഇതെൻ്റെ മരവും കൊണ്ടുവന്ന തുണിയാണ്. ചില അമ്മോഷന്മാരുണ്ട് അങ്ങനെ, പക്ഷെ അവരുമാണ് രണ്ടു വാക്ക് പറയാൻ എനിക്ക്. അപ്പോൾ എന്നിട്ട് ഇതെൻ്റെ മരവും കൊണ്ടുവന്ന തുണിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അജരെ കരയല്ലിട്ട് ഞങ്ങൾ കരയണ്ട, അല്ല നിങ്ങൾക്ക് തരും എന്നറോ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വയസ്സായ ഉമ്മ അപ്പ അവർക്ക് ഉണ്ടാക്കുക ഒരു നല്ല ജോഡി ഡ്രസ്സ് കൊണ്ടിരുന്നാറ്, ആ ചെറിച്ചും മനുഷ്യൻ കൊണ്ടുവന്നു, ഞാൻ ഈ വാപ്പാൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അയാളെ കരച്ചിൽ കാണണം. പഠിച്ചവനെ എൻ്റെ ഉപ്പാൻ്റെ സ്ഥാനമാണ്, ഞാൻ എൻ്റെ ഉപ്പയെ പോലെ കാണുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ വർഷങ്ങളോളം മാതാപിതാക്കൾ അരികിൽ വന്നില്ല, ഭാര്യ വീടിൻ്റെ അരികിൽ ഒരു കൊട്ടാരം പടുത്തു ഈ മനുഷ്യന്, ഒരു വീടെടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടാ. നമ്മുടെ മഞ്ചേരി പരിസരത്ത് നടന്ന സ്ഥലം ഒന്ന് പറയണ്ട, എനിക്കെല്ലാം അറിയാം. പിന്നെ ചിലതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് കാര്യമല്ല. ഒരാൾ നമ്മൾ തരം താഴ്ത്താൻ പറ്റും, ഇതില്ലത്താക്കാൻ പറ്റുമല്ലോ. ഇത് എൻ്റെ ലക്ഷ്യം വിഷയം പറയലാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ 10-16 കൊല്ലം ഈ മനുഷ്യനെ ഭാര്യ വീടിൻ്റെ അരികിൽ വീടുപണിയൊക്കെ തുടങ്ങി ഒരു കൊട്ടാരം പണിതൂന്ന് വലിയ വലിയ സാധാത്തുക്കളെയും ഉസ്താദുമാരൊക്കെ വിളിച്ചു. ചില ആളുകളുണ്ട് ഉമ്മ ഉപ്പ ഈ മുത്തുകളെ വിളിക്കാതെ ആരെ കൊണ്ടുവന്നിട്ടെന്താ ഹബീബി,
ഏത് ഉസ്താദ് ഏത് സയ്യിദ് വന്നിട്ട് എന്താ ഉമ്മ ആ വീട്ടിൽ വന്നില്ലെങ്കിൽ ഉമ്മാനേക്കാളും ഒരു സയ്യിദ് അവന് വേറല്ല. നമ്മൾ മനസ്സിലാക്കണം, നമുക്കെല്ലാം അല്ല നമ്മുടെ ഉമ്മിയുപ്പി തന്നെയാണ്. അവരെ മാറ്റി വെച്ചിട്ട് ആരെ കൊണ്ടുവന്നിട്ട് വല്ല ബർക്കത്തുണ്ടോ? ഈ ചെക്കൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട്, ഉമ്മ ഉപ്പ ഈ രണ്ടെണ്ണത്തിനും മിണ്ടിയിട്ടില്ല. അങ്ങനെ തിങ്കളാഴ്ചയാണ് അത്ര വീടിരിക്കുന്നത്. ഞായറാഴ്ച ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഈ വാപ്പ ഇറങ്ങുമ്പോൾ ഉസ്താദ് ചോദിച്ചു, പള്ളിയിലത്തെ ഉസ്താദ് നിങ്ങൾ ഉറങ്ങിയിട്ടോ? നിങ്ങൾ ഉറങ്ങണ്ടട്ടാ. ഇല്ല ഇല്ല, മൂപ്പര് പാകനോട് ദേഷ്യത്തിലാണ്, നിങ്ങൾ പേടിക്കണ്ട, ആൾക്കും ഒരു പൈസ തരും, നിങ്ങൾ പേടിക്കണ്ട. പള്ളിയിലത്തെ ഉസ്താദ് ഈ ഉപ്പാനോട് ചോദിച്ചു, മോൻ്റെ കുടിയിരിക്കൽ ഇപ്പോൾ രാവിലെ നമ്മൾ എപ്പോഴാണ് പോവുക? നിങ്ങൾ ഇങ്ങോട്ട് വരണോ? നമ്മൾ ഒരുമിച്ച് എങ്ങനെ പോ? ഈ വാപ്പ അറിഞ്ഞിട്ടല്ല. അപ്പം ഈ ഉപ്പൊന്നും മിണ്ടിയില്ല. ഉപ്പ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, എൻ്റെ മോൻ്റെ കുടിരിക്കലാണ് അത്ര നാളെ രാവിലെ, അപ്പം ഈ തള്ള നമുക്ക് പോണട്ടാ. അപ്പം ഈ വാപ്പ എന്താ പറഞ്ഞറിയോ? പോയാൽ എന്നെ അടിച്ചാട്ടു, അന്നി ഇനി രണ്ടാളി മാത്രമേ വിളിക്കാത്തുള്ളൂ. അതോ ഇങ്ങനെ ഈ സാധുക്കളെ ആ പാവങ്ങൾ സുബിഹ നിസ്കരിച്ച് വരാന്തയിലിരിക്കുക, വരാന്തയിലിങ്ങനെ ഇരിക്കുമ്പോൾ ഇറച്ചും പത്തിരൊക്കെ കഴിച്ചു വരുന്നവരില്ലേ, നാട്ടുകാർ ചോദിക്കുകയാണ് ഈ പാവങ്ങളോട്, നിങ്ങൾ മോൻ്റെ കുടിരിക്കലിന് പോയില്ലെങ്കിൽ രണ്ടാളും എത്ര വിഷമമുണ്ടാകും. പക്ഷേ ആ അടിച്ചയിൽ അള്ളാഹു താല ചെയ്ത് ഉളരിപ്പിക്കുന്നുണ്ടല്ലോ, ഇന്നല്ലാഹുല യുഅജ്ജുരു എന്ന് പറഞ്ഞില്ലേ, ആ മനുഷ്യ ആ അടിച്ചയിൽ അവർ അപകടത്തിൽപ്പെട്ടു, അവർ ബൈക്കപകടത്തിൽപ്പെട്ടു. അന്ന് മഞ്ചേരി താലൂക്ക് ആശുപത്രിയാണ്. അങ്ങനെ ബൈക്കപകടത്തിൽപ്പെട്ട് അവൻ താലൂക്ക് ആശുപത്രിയിൽ അവനെ കൊണ്ടുപോയി ബോധം കെട്ട് കിടക്കുക. അയൽപ്പക്കക്കാർ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, നിങ്ങളുടെ കുരുത്തക്കേട് മകന് കിട്ടിയിട്ടുണ്ട്, സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാ. പക്ഷേ ഉമ്മ 10-16 കൊല്ലായിട്ട് മോനെ കണ്ട കാണാത്ത ഉമ്മ, ആ ഉമ്മ എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്, എൻ്റെ മോന് എൻ്റെ കുട്ടി, അത് വിളിക്കാൻ നമ്മളെ ഉമ്മയേ ഉള്ളൂ, മക്കളെ നമ്മുടെ ഉമ്മയേ ഉള്ളൂ, എൻ്റെ മോൻ എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്. അപ്പം അയൽവാസികൾ പറഞ്ഞു, അവൻ ബൈക്കിൽ നിന്ന് തെറിച്ച് വീണിട്ട് ബോധം കെട്ട് താലൂക്ക് ഇന്ന ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. മോനെ കല്യാണം അടുത്തടുത്ത് കഴിച്ച എൻ്റെ മക്കളെ ചെറുപ്പക്കാരെ, ഒരമ്മായുമ്മയാണെങ്കിൽ ഡ്രസ്സ് മാറ്റിയിട്ടേ പോകൂ, പുതിയത് ഭാര്യയാണെങ്കിൽ ഡ്രസ്സ് മാറ്റും, ഉമ്മ ആ പഴയ വസ്ത്രം വേറെ ധരിക്കാൻ കൂട്ടാക്കുന്നില്ല, കാരണം മോനല്ലേ കിടക്കുന്നത്. ആ ഉമ്മ ഓട്ടം വിളിച്ച് മഞ്ചേരി ആശുപത്രിയിൽ പോയി മോൻ കിടക്കുന്ന റൂമിലെത്തി. എന്നിട്ട് ആ റൂമിൽ മകനെ കണ്ടു, മോൻ്റെ ചുണ്ടത്ത് ഉമ്മ വെള്ളമൊഴിച്ചു. ഉമ്മല്ലേ വെള്ളമൊഴിക്കുന്നത്, അതിൽ ചില ശിഫയൊക്കെ ഉണ്ടാവും. ചുണ്ടത്ത് വെള്ളമൊഴിച്ചപ്പോൾ മകൻ കണ്ണു തുറന്നു. അപ്പം ഈ ഉമ്മ മോൻ്റെ മുഖത്ത് അടുപ്പിച്ച് നോക്കിയിട്ട്, മുഖം അടുപ്പിച്ചിട്ട്, മോനെ ഉമ്മയാണ് ഉമ്മയാണെന്ന് പറയുമ്പോൾ ആ മോൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഉമ്മനക്ക് പൊരുത്തപ്പെടൂലേ, ഉമ്മ പൊരുത്തപ്പെട്ടു തരുമോ? അപ്പം ആ ഉമ്മ ഈ മകൻ്റെ കവളത്ത് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഞാനെല്ലാം പൊരുത്തപ്പെട്ടു, എൻ്റെ മോനോട് എനിക്കൊന്നുമില്ല. ആ ഉമ്മ അടച്ചു കൂട്ടുകയാണ്. ഈ ഉമ്മാനെ വലിച്ചെറിഞ്ഞ് ഉപ്പാനെ വലിച്ചെറിഞ്ഞ് ഏതെങ്കിലും ഭാര്യ വീട്ടിലോ വാടക വീട്ടിലോ ഈ പാവങ്ങളെ വലിച്ചെറിഞ്ഞു പോയാൽ എടോ അനുഭവിച്ചിട്ടേ നീ മരിക്കൂ. മക്കളെ കൊണ്ട് നീ അനുഭവിക്കും, മക്കളെ നിന്നെ ഉറപ്പിക്കും, മക്കൾ നിന്റെ മുഖത്ത് കൈവെക്കും, സൂക്ഷിക്കണമെന്ന്. ഞാൻ കല്യാണം കഴിച്ച എൻ്റെ അനുജന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, പാവങ്ങളാണ്, മാതാപിതാക്കൾ സാധുക്കളാണ്, അവരുള്ളപ്പോൾ അറിയൂല പോകണം. അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, മരണപ്പെട്ടവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തോപ്പാക്കട്ടെ.